വർഷങ്ങളായി രാജ്യാന്തര തലത്തിൽ തർക്കം തുടരുന്ന ദ്വീപുകളാണ് ഷാഗോസ് ദ്വീപുകൾ. ബ്രിട്ടീഷ് ഓവർസീസ് ടെറിറ്ററി എന്നറിയപ്പെട്ടിരുന്ന ഈ മേഖല ഇനി മൗറീഷ്യസിന്റെ കൈവശമാകുമെന്ന ചരിത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബ്രിട്ടൻ. ഷാഗോസ് ദ്വീപിന് ഒരു സവിശേഷതയുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ US ശാക്തിക പ്രാതിനിധ്യത്തിന്റെ പ്രധാന കേന്ദ്രമായ ഡീഗോ ഗാർഷ്യ ഈ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെട്ടതാണ്. ഏറെ കാലമായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത്. ഷാഗോസിലെ ഏറ്റവും വലിയ ദ്വീപും ഇതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഷാഗോസ് ദ്വീപുകൾ ബ്രിട്ടൻ വിട്ടുകൊടുക്കാതെയിരുന്നത്? ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുന്നതിനായി പതിറ്റാണ്ടുകളായി ബ്രിട്ടന്റെ മേൽ സമ്മർദ്ദമുണ്ട്. എന്നാൽ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യ ദ്വീപിലെ സൈനിക താവളമുള്ളതിനാൽ ബ്രിട്ടൻ ഇതിന് വിസമ്മതിക്കുകയായിരുന്നു. ബ്രിട്ടനും US സംയുക്തമായാണ് ഈ സൈനിക താവളം നടത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഗൾഫ് മേഖലയിലെയും അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് നിർണായകമാണ് ഈ സൈനിക താവളം. ബ്രിട്ടനും മൗറീഷ്യസും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഭിനന്ദിച്ചു. സൈനിക താവളത്തിന്റെ പ്രവർത്തനം തുടരുന്നത് ആഭ്യന്തര അന്തർദേശീയ സുരക്ഷയ്ക്ക് ഏറെ പ്രധാനമാണ് എന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബൈഡൻ വ്യക്തമാക്കി. അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധത്തിൽ ഡീഗോ ഗാർഷ്യ സൈനിക താവളം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1814 മുതൽ ഈ പ്രദേശം ബ്രിട്ടന്റെ കോളനിയായിരുന്നു. 1965 ഷാഗോസ് ദ്വീപുകളെ മൗറീഷ്യസിൽ നിന്ന് ബ്രിട്ടൻ വേർപെടുത്തി. 3 വർഷത്തിന് ശേഷമാണ് മൗറീഷ്യസ് ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായത്. തുടർന്ന് സൈനിക താവളം തുടങ്ങാനായി ആയിരക്കണക്കിന് പ്രദേശവാസികളെ ബ്രിട്ടൻ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളും ഉണ്ടായി. ഈ സൈനിക താവളം പിന്നീട് അമേരിക്കയ്ക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു. 1968 മുതൽ ഷാഗോസിനായി മൗറീഷ്യസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇത് വിട്ടുകൊടുക്കാനായി വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദവും ബ്രിട്ടന്റെ മേലുണ്ടായിരുന്നു. 2019 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ഐക്യരാഷ്ട്രസഭയും ദ്വീപ് കൈമാറാൻ ബ്രിട്ടനോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിലവിൽ ഷാഗോസ് ദ്വീപുകൾ മാത്രമാണ് ബ്രിട്ടൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്നാൽ ഡീഗോ ഗാർഷ്യ ബ്രിട്ടന്റെയും US നിയന്ത്രണത്തിൽ തന്നെ തുടരുമെന്നത് ഏറെ ശ്രദ്ധേയമാണ്. 2019 രാജ്യാന്തര നീതിന്യായ കോടതി ബ്രിട്ടനോട് ഷാഗോസ് ദ്വീപ് മൗറീഷ്യസിന് തിരിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. 70s കുടിയൊഴിപ്പികൾ തെറ്റായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. പുതിയ നീക്കത്തിന് US ഇന്ത്യയുടെയും പിന്തുണയുണ്ട് എന്ന ബ്രിട്ടീഷ് മൗറീഷ്യസ് പ്രതിനിധികൾ അറിയിച്ചു. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഉയർന്നു കേൾക്കാറുള്ള പേരാണ് ഡീഗോ ഗാർഷ്യ. തങ്ങളുടേത് ഇന്ത്യൻ ഓഷ്യൻ മേഖല എന്നതാണ് ഇതിന് കാരണം. സമുദ്രങ്ങളിൽ വ്യാപിക്കുന്ന ചൈനയുടെ ശക്തിക്ക് ഒരു വലിയ തടയായും ഡീഗോ ഗാർഷ്യയിലെ താവളത്തെ US വിദേശ സൈനിക താവളങ്ങളിൽ വലിയ പ്രാധാന്യമാണ് US ഡീഗോ ഗാർഷ്യക്ക് നൽകിയിരിക്കുന്നത്. വലിയ വ്യാപാര നീക്കങ്ങൾ നടക്കുന്ന മേഖലയാണിത്. അതീവ രഹസ്യാത്മത പുലർത്തുന്ന ഈ സൈനിക താവളത്തിലേക്ക് കടക്കാൻ പ്രത്യേക മിലിറ്ററി പെർമിറ്റുകൾ വരെ ആവശ്യമാണ്. കോക്കനട്ട് ക്രാബ് എന്നറിയപ്പെടുന്ന ഞണ്ടുവർഗത്തിലെ ഏറ്റവും വലിയ ജീവിയും ഈ ദ്വീപിലുണ്ട്.